ഒരു മക്കളെ എങ്ങനെയാണ്, ഒരു മകളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നത് ആരെന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. വളർത്തിയാ മാത്രം പോരാ, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ലോകത്തിന്റെ നേതാവ് കാണിച്ചു തന്നു. കാരണം ലോകത്ത് ഒരു വാപ്പയും പറയാത്ത വാക്ക്, എന്റെ പൊന്നുമകള് ഫാത്തിമയുണ്ടല്ലോ, അവളെന്റെ കരളിന്റെ കഷ്ടവാ, പടച്ചവനെ തന്റെ വാപ്പയുടെ മുഖമൊന്ന് വാടിയാൽ, തന്റെ വാപ്പയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഫാത്തിമയ്ക്കറിയാമായിരുന്നു എന്റെ വാപ്പയുടെ പ്രയാസം എന്താ. അത്രയ്ക്കും രണ്ടുപേരും വല്ലാത്ത സ്നേഹവാ. പടച്ചവനെ ഫാത്തിമ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തിനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പെമ്മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഒരു പെൺകുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കു പൊന്നു പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാപ്പ ആരാണെന്നൊന്ന് പഠിക്കുമോനെ? ആരാ മുത്തിനബി എന്ന് പറഞ്ഞ വാപ്പയാരാ? അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പെമ്മക്കളെ വളർത്തിയ വാപ്പയാ, ഒരുപാട് പെമ്മക്കളെ വളർത്തിയ വാപ്പയാ. ആ പ്രവാചകന് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. സമയം കിട്ടുമ്പോഴും എടുത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിയോടുള്ള സ്നേഹം അതൊക്കെയാ. അല്ലാതെ റബിയിൽ ഒന്ന് മുതൽ 12 വരെ കേവലം മൗലദൂദി, കുറച്ച് വേദം നടത്തി, കുറച്ച് സ്വലാത്തും പറഞ്ഞ് നബിദിന റാലികളും നടത്തി, വരുന്നവർക്ക് മുഴുവനും ഭക്ഷണ പൊതികളും കൊടുത്ത് 12 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാറുള്ളതല്ല മുത്തിനബിയോടുള്ള സ്നേഹം. അല്ലെങ്കിൽ റബിയുൽ അവ്വൽ ഒന്ന് മുതൽ ഒരു മാസക്കാല പടച്ചവനെ മൗലിദോദി ഈ കാണിക്കുന്ന ഓളമൊന്നുമല്ല ചെറുപ്പക്കാരാ സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാ അത് എല്ലാ ദിവസവും വേണം പൊന്നുമോനെ. അതുകൊണ്ട് ആരാണ് പ്രവാചകനെന്ന് നീ വായിച്ചു നോക്ക്. ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ തയ്യാറാകൂ. ആ പ്രവാചകന്റെ ജീവിതം കണ്ടുകഴിഞ്ഞോ ഒരു പൊന്നുമോളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തിനബി അതാ കാണിച്ചു തരുന്നുണ്ട്. ആ കാണിച്ചു തന്ന രീതിയിൽ നീ നിന്റെ മകളെ വളർത്തിയാ. സുബ്ഹാനല്ലാഹ്, സാക്ഷാൽ ഇബ്ലീസ് വരെ തോറ്റുപോകുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പൊന്നുമോളെ വളർത്തിയതുപോലെ ഈ സദസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടല്ലോ, നിന്റെ പൊന്നാര മകളെ വളർത്തിയാ, ഒരിക്കലും അവള് പിഴച്ചു പോകൂല, ഒരിക്കലും അവളെ നിന്നെ നാണം കൊടുത്തൂല, ഒരിക്കലും അവള് കണ്ടവന്റെ കൂടെ ഓടൂല. എന്റെ പൊന്നു പെങ്ങള്, നീ പാപം ചെയ്താ നിന്റെ പൊന്നുമോള് നിനക്ക് തിരുത്തി തരും. പെങ്ങള്, വാപ്പാ നിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ ആ പൊന്നുമോള് പറഞ്ഞു തരും, വാപ്പാ ഇത് പാപവാ, ഇത് പാപവാ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നിന്റെ തെറ്റ് പോലും നിന്റെ മക്കള് തിരുത്തി തരുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രവാചകന് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്ക്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ തന്റെ പൊന്നാര മകളെ വളർത്തിയത് എങ്ങനെയാണ്? എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കാണ് പെണ്ണിനെ അറിയുന്നത്, പെൺമക്കൾക്കാണ് പടച്ചവനെ പെണ്ണുങ്ങൾക്കാണ് പെൺമക്കളുടെ കാര്യം അറിയുന്നതെന്ന് പറയുന്ന പെങ്ങളെ, അങ്ങനെയൊന്നുമില്ല. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആലാർക വഫാതാകുമ്പോ, ഖദീജ ബീവി മരണപ്പെടുമ്പോ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായവാ, ആരാ വളർത്തിയത്? അല്ലാഹുവിന്റെ റസൂലല്ലേ, മുത്തി നബിയല്ലേ വളർത്തിയത്? ആ വളർത്തിയതാ തന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ ഏതുപോലെയായെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ ചരിത്രം കേൾക്ക. മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർക പെങ്ങളെ വായിച്ചു നോക്ക്, ചെറുപ്പക്കാരാ വായിച്ചു നോക്ക് പെങ്ങള്. ആ ഫാത്തിമ ബിബിയുടെ ജീവിതം വല്ലാത്ത ജീവിതമാ, കൊതി തീർന്ന് കൊതി തോന്നുന്ന ജീവിതമാ, എല്ലാവർക്കും മാതൃകയുള്ള ജീവിതമാ. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർക പടച്ചവര് അതാ വളർന്നു വരികയാണ്. തന്റെ പൊന്നാര മകൾക്ക് വിവാഹ പ്രായമെത്തി. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, അതാ ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രവാചകം വളർത്തിയത്. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർക അവിടെ നിന്ന് വിവാഹ പ്രായമെത്തിയപ്പോ അതാ പല പല കൊലകുമ്പന്മാരായ സ്വഹാബത്തുണ്ടല്ലോ, ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാ, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ നബിയേ? ഓരോ സ്വഹാബികളും വന്ന് ചോദിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കല് ഒരുപാട് സ്വഹാബികൾ വന്ന് ചോദിച്ചു, ഒരുപാട് സമ്പന്നന്മാര് വന്ന് ചോദിച്ചു, പക്ഷേ പ്രവാചകൻ ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? ഇന്നതാ പെമ്മക്കളെ വളർത്തിയിട്ട് 18-ഉം 19-ഉം വയസ്സാകുമ്പോ പഠിച്ചവനെ തന്റെ പൊന്നാര മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി പരക്കം പായുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പ്രവാചകന്റെ കൂടെ ഓസിന് പോകാമെന്ന് നീ കരുതണ്ട. പ്രവാചകം പറഞ്ഞു നീ അവരെ നല്ലതുപോലെ വളർത്ത്, 10-18 വയസ്സാകുന്നത് വരെ, നിന്റെ മക്കൾക്ക് വിവാഹപ്രായം എത്തുന്നത് വരെ ആരാണ് അല്ലാഹു വന്ന് നീ പഠിപ്പിച്ചു കൊടുക്ക്. അത് പള്ളിയിലെ ഉസ്താദല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ സാറന്മാരല്ല പഠിപ്പിക്കേണ്ടത്, അത് സ്കൂളിലെ ടീച്ചർമാരല്ല പഠിപ്പിക്കേണ്ടത്, ഉസ്താദന്മാരുടെ വായിൽ നിന്നല്ല പഠിക്കേണ്ടത്. എന്റെ പൊന്നു പെങ്ങളെ അല്ലാഹു ആരാണെന്ന് പഠിക്കേണ്ടത്, മുത്തുനബി ആരാണെന്ന് പഠിക്കേണ്ടത് ആദ്യം നീയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥൻ ഉമ്മയാണ്. ഉമ്മ നീ പഠിപ്പിച്ചു കൊടുക്ക്, അല്ല ആരാണെന്ന് നിന്റെ പൊന്നുമകൾക്ക് പറഞ്ഞു കൊടുക്ക്. ആരാണ് മുത്തുനബി ആരാ, പ്രവാചകൻ ആരാണെന്ന് നിന്റെ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, ഇസ്ലാമതത്തെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് ഇത് പറഞ്ഞു കൊടുക്കാറുള്ള അറിവ് നിനക്കുണ്ടല്ലോ. ആ പെൺകുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാ. അങ്ങനെ പറഞ്ഞ് ചെറിയ പ്രായം മുതലേ എന്റെ മക്കളെ നീ നല്ല നിലയിൽ ദീനിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നീ നേരെയാകണമല്ലോ. അപ്പാ നീയല്ലേ നേരെയാകേണ്ടത്, ഉമ്മാ നീയല്ലേ നേരെയാകേണ്ടത്. നീ നന്നായാലല്ലേ നിന്റെ മോള് നന്നാകൂ, നിന്റെ മകൾക്ക് മാതൃകയാകേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ എപ്പോഴും ദുആ ചെയ്യാ, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമാ, ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമാ. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അതാണാകട്ടെ പെണ്ണാകട്ടെ, വിവാഹം കഴിഞ്ഞവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ, ആര് ദുആ ചെയ്താലും സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് പ്രവാചകം പറയുമ്പോ ആ ദുആയുടെ അവസാനം എന്തേ പറയുന്നതെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ അല്ലാ, ഒരു ഭർത്താവാക്കണേ അല്ലാ. പെണ്ണെ നീ ദുആ ചെയ്യുന്നത് ലിൽ മുത്തഖീന ഇമാമാ, പടച്ചവനെ എന്റെ ഭർത്താവിന് മാതൃകയാകുന്ന, എന്റെ ഭർത്താവിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന, എന്റെ മകൾക്കും മകനും മാതൃകയുള്ള ഒരുമ്മയാക്കി എന്നെ മാറ്റണേ അല്ലാ.
ഈ സദസ്സിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണോ? നിന്റെ ജീവിതം അങ്ങനെയാണോ? മക്കളെ പോലും പിടപ്പിക്കുന്നത് നിന്റെ ജീവിത ശൈലിയല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്നെ കണ്ടാണ് നിന്റെ പൊന്നുമോട് പഠിക്കുന്നത്. നീ ഔറത്തു മറക്കാറില്ല, നീ തലമറക്കാറില്ല, നീ നിസ്കരിക്കാറില്ല, നീ ഖുർആൻ ഓതാറില്ല, നീ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. അന്യ പുരുഷനോട് നീ സംസാരിക്കുന്നവളാണ്, അന്യ പുരുഷന്റെ കൂടെ സഞ്ചരിക്കുന്നവളാണ്. ഇതൊക്കെ നിന്റെ പൊന്നാര മകള് കണ്ട് കണ്ട് പഠിച്ചു വരികയാ. പിന്നെ പിടച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതുപോലെ അദബുകളോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് പ്രായമായ ഒരു പുതിയ ആപ്പിളയെ കണ്ടെത്തടൂ. നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തടൂ. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? തുൻകഹുൽ മറാത്തു ലി അർബഇൻ, നാല് കാര്യങ്ങളാണ് അവിടെയും പരിഗണിക്കേണ്ടത്. മക്കൾക്ക് വിവാഹ പ്രായമെത്തിയ എവന്റെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. പണല്ലാന്റെ റസൂല് പറയുകയാണ്, അവിടെ നാല് കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ആ ചെറുതാ നിന്റെ പൊന്നാര മകള് വിവാഹം കഴിച്ചു കൊടുക്കുന്നവന് സൗന്ദര്യമുണ്ടോ? അവന് സമ്പത്തുണ്ടോ? അവന് കുടുംബമഹിമയുണ്ടോ? അവൻ അല്ലാന്റെ ദീനിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളെ നല്ലതുപോലെ പഠിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാരണം എന്തെന്നറിയോ? ഈ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാര്യമേതാ? ഫളുഫറു ബിദാതിദ്ദീന്, പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ സൗന്ദര്യത്തിനേക്കാളും നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത്. അവൻ അല്ലാഹുവിനെ കുറിച്ചറിയാവോ? അവന് നബിയെ കുറിച്ചറിയുമോ? അവന് ദീനിനെ കുറിച്ചറിയുമോ? എന്ന് അവൻ ദീനുള്ളവന് വേണം മക്കളെ കെട്ടിച്ചു കൊടുക്കാ. അല്ലാതെ ദീനില്ലാത്ത പണമുള്ളവന്റെ കയ്യിൽ കൊടുത്താ സ്വർഗം കിട്ടൂല. സൗന്ദര്യമുള്ള ദീനില്ലാത്തവന്റെ കയ്യിൽ മക്കളെ കൊടുത്താ സ്വർഗം കിട്ടൂല. കുടുംബമഹിമ മാത്രമുണ്ട്, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മുത്തുനബിയെ കുറിച്ചൊരു ഓർമ്മയുമില്ല. അങ്ങനെയുള്ളവന്റെ കയ്യിൽ കെട്ടിച്ചു സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഫാത്തിമ എന്ന് പറയുന്ന മുത്തുനബിയുടെ പൊന്നുമോളെ കേട്ടാ മക്കയിലെ സമ്പന്നന്മാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് കുടുംബമഹിമയുള്ളവർ വന്നു. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് മടങ്ങിപ്പോയി. പക്ഷേ മുത്തുനബി ആരെയാ തെരഞ്ഞെടുത്തതെന്നറിയോ? മഹാനായ സയ്യിദുന അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ അലിയാര് തങ്ങൾ ഒരു ദിവസം പുല്ല് വെട്ടാൻ പോവുകയാണ്. അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? അതാ പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വെട്ടുകയാണ് ആ പുല്ലുകൊണ്ട് ഒട്ടകങ്ങളുള്ള വീടുകളിൽ കൊണ്ടു വിൽക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്നവനാ അലിയാരിതങ്ങള്. അലിയാരിതങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പടച്ചവനെ ചരിത്രം പറയുന്നു, പത്തു മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വീട്ടിലാണ് അലിയാരിതങ്ങളമ കിടന്നത്. പടച്ചവനെ ആ അലിയാരിതങ്ങള് പുല്ല് വെട്ടാ പോകുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ നിനക്കെന്റെ ഫാത്തിമയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നിനക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അലിയാര് തങ്ങൾ കൽപ്പുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്നെ കളിയാക്കുകയാണോ നബിയെ? എന്നെ കളിയാക്കുകയാണോ നബിയെ? ഈ പാപപ്പെട്ട എനിക്ക് ഫാത്തിമാനെ കെട്ടിച്ചു തരാരോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അലിയേ നിനക്ക് സമ്മതമാണോ? പ്രവാചകൻ എങ്ങനെ കളിയാക്കാറില്ല, പ്രവാചകൻ എങ്ങനെ തമാശ പറയാറില്ല. അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അലിയാര് നിങ്ങൾ മുത്തുനബിയോട് പറയുകയാ, മഹർ വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, കയറി
കിടക്കാം, നല്ല ഒരു വീടില്ല, ഒരു കുടുംബ വീടാണുള്ളത്, പത്തു പേരാ കൂടക്കകത്താണ് കിടക്കുന്നത്, മഹറു വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലുള്ളത് അതാ ഒരു വാളാണ്, ഒരു കുതിരയാണ്, പടച്ചവനെ ഒരു പരിചയാണ്, ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അള്ളാന്റെ റസൂർ പറഞ്ഞു, അലിയേ, ഈ പരിച കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് മഹർ വാങ്ങിയിട്ട് വാ അലിയേ. അലിയാര് നിങ്ങൾ പടച്ചവരെ, അതാ മഹർ വാങ്ങുന്നതിന് വേണ്ടി തന്റെ കയ്യിലിരുന്ന ഒരു പരിചയുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മഹർ വാങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു, മുത്തിരുപി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു വിട്ടു, തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു, ആർപ്പാട വിവാഹങ്ങളായിരുന്നില്ല. അള്ളാഹുവേ, ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോകും, നിങ്ങളിൽ പലർക്കും അത് സഹിക്കാൻ കഴിയാത്തതായത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർഹാ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു, രണ്ടുപേരും കൂടെ കുലാ തന്റെ വീട്ടിലേക്ക് പോയി. ും ഫാത്തിമ ബീബിയും രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കിടന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർഹാ മുത്തുനബിയുടെ മകളെയാണ് അലിയാര് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു സന്തോഷമെന്നറിയുമോ? രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറി, അലിയാര് തങ്ങൾ വിളക്കണച്ചു, വീടിന്റെ അകത്തതാ കയറിയതിന് ശേഷം വാതിലടച്ചു. അതാ കുറച്ചു സമയം കഴിയുമ്പോ വീടിന്റെ അകത്തൊരു കരച്ചില് കേൾക്കുകയാ, വാപ്പാ മുത്തുനബി മകളെ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് തിരിയണമെങ്കിൽ, കല്യാണം കഴിഞ്ഞു പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറിയപ്പോ അതാ അലിയാര് തങ്ങള് നോക്കുമ്പോ മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാര് തങ്ങള് ചിന്തിച്ചു, ആരാ അല്ലാ ഈ മണിയറയ്ക്കകത്തിരുന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാര് തങ്ങളെ നോക്കുമ്പോ പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ, പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങളെ ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ, ഒരുപാട് സമ്പന്നന്മാര് നിന്നെ വിവാഹം കഴിക്കാമെന്നല്ലോ, അതാ ഈ പാവപ്പെട്ട എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹാ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഈ മക്കത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവോ? ഈ മദീനത്തെ ഏത് പെണ്ണാ നിങ്ങൾ ആഗ്രഹിക്കാത്തത്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അലിയേ, പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത്? എന്തിനാ ഫാത്തിമ കരയുന്നത്? പുതുമണവാട്ടിയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർഹാ അവിടന്ന് പറഞ്ഞു, അലിയേ മണിയറയ്ക്കകത്ത് വിളക്കങ്ങണച്ചപ്പോ വല്ലാത്ത ഇരുളാടല്ലോ, വെളിച്ചമില്ലല്ലോ, വല്ലാത്ത ഇരുട്ടാടല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? എനിക്ക് കബറ് ഓർമ്മ വന്നു, അലിയേ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട കബറാട് ഈ ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അല്ലാഹുവേ, ആരാ പറയുന്നത് പുതുമണവാട്ടിയാ? ആരോടാ പറയുന്നത് പുതിയാപ്പളയോടാട്? എപ്പോഴാണ് പറയുന്നത്? മണിയറയ്ക്കകത്ത്, മണിയറയ്ക്കകത്ത്. ആ മണിയറയ്ക്കകത്തിരുന്ന് കൊണ്ട് ഫാത്തിമ പറയുകയാ, അലിയേ ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നു, അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. ഇതല്ല അലിയേ മണിയറ, ഇതല്ല അലിയേ മണിയറ, മണിയറ ഇവിടെയല്ല, മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിം മനാസിലിൽ ആഖിറാ. അലിയേ മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല, വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. അതാ നമ്മള്
കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ്, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ട് കുടിച്ചിടുമല്ലോ. ആ കുടിച്ചെടുക്കുന്ന കബറിന്റെ കത്ത് ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഉരിക്കേണ്ടത്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. പടച്ചവനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭാര്യയായി കിട്ടിയ സന്തോഷത്തിന് മണിയറക്കകത്തേക്ക് കടന്നു വന്ന ഭർത്താവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, ഇവിടെയല്ല മണിയറ, അത് പള്ളിപ്പറമ്പിലാ മണിയറ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെ മണ്ണിലാണ് കിടക്കേണ്ടത്, അവിടെ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാട്, ആ കബറിന്റെ വല്ലാത്ത ശിക്ഷയാണ്, ആ കബറ് ഇടുങ്ങിയതാണ്, അല്ലാഹുവേ ആ കബറ് നമ്മളെ ഞെരുക്കുമല്ലോ, അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. അല്ലാഹുവേ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാ, അതാണ് പുതിയ പട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും മലക്കുകൾ പറയുന്ന രീതിയിൽ നമ്മുടെ കബറ് നമുക്കൊരുക്കാമലിയേ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ പെമ്മക്കള് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാന്റെ റസൂല് തന്റെ മകള് വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞു മണിയറക്കകത്ത് കയറി വന്നിട്ട് വിളക്കങ്ങോട്ട് അണഞ്ഞപ്പോ ഇരുന്ന് കരയാ, വിളക്കങ്ങട്ട് അണച്ചപ്പോ ലൈറ്റ് അങ്ങട്ട് അണച്ചപ്പോ ഇരുള് കണ്ടപ്പോ കരയാ. എന്തിനാ ഫാത്തിമ കരയണേ? ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന്. അതുകൊണ്ട് ഇവിടെയൊന്നും അല്ല മണിയറ, മണിയറ ഒരുക്കുവാണെങ്കിൽ പള്ളിപ്പറമ്പിൽ ഒരുക്കണം. മണിയറ ഒരുക്കുകയാണെങ്കിൽ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇവിടെയല്ല പള്ളിപ്പറമ്പിലെ ഒന്നാമത്തെ രാത്രി. അതുകൊണ്ട് ആ രാത്രി നമുക്ക് മണിയറയാക്കണമെങ്കിൽ വാ നമുക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സലാത്ത് പറയാം, ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കാറുണ്ട്, കാക്ക ഇന്ന് സുബഹി നിസ്കരിച്ചോ? ഏതെങ്കിലും ഒരു കല്യാണ പെണ്ണ് രാത്രി മണിയറക്കകത്ത് കയറി വരുന്ന ഭർത്താവിനോട് കാക്ക സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ചോദിക്കാറുണ്ടോ? കാരണം ചോദിക്കണം, അങ്ങനെ ചോദിക്കണം. കാരണം സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്തെങ്കിലും ചെയ്താൽ അതിൽ ബർക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കരിക്കാത്ത ദിവസം മക്കളെ പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട, കെട്ടിയ പൊട്ടും. അതന്നെ നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും അള്ളാഹു സമാധാനം തരൂല്ല. വാപ്പ നീ സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ പോലെ മോളിലെ കല്യാണം നടത്തരുത്, കൈ പിടിച്ചു കൊടുക്കല്ലേ, വേറെ ആളെ ഏൽപ്പിച്ചേക്കണം, പള്ളിയിൽ ഉസ്താദിനെ ഏൽപ്പിച്ചേ. നീ സുബഹി നിസ്കരിച്ചിട്ടില്ല, മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി 12 മണി വരെ നിനക്ക് ഇവിടെ ആഘോഷമായിരുന്നു, എന്ത് നിസ്കാരമല്ലേ? പിറ്റേ ദിവസം നീ ഉറങ്ങി, സുബഹിക്ക് ഉറങ്ങി, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, വലിയായിട്ട് നീ ഇരിക്കരുത്, പള്ളിയിലെ ഖതീബിനെ ഏൽപ്പിച്ചേക്കണം, അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അങ്ങാരി പിടിച്ചു കൊടുക്കട്ടെ, എങ്കിൽ നിന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ നീ കൊടുത്താലോ നിന്റെ മക്കളുടെ കണ്ണുനീര് കാണേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏത് ചെറുപ്പക്കാരാ, ഏത് പെണ്ണാടാ ചോദിക്കുക, കാക്ക നിങ്ങളെന്ന് സുബഹി നിസ്കരിച്ചോ, ദുഹർ നിസ്കരിച്ചോ, അസ്ഹർ നിസ്കരിച്ചോ, എന്ത് നിസ്കാരം? പുതിയാപ്പള വരുന്നത് ആടി ആടിയാ, പുതിയാപ്പള വരുന്ന ആടി ആടി. അപ്പൊ ചോദിക്കും പെണ്ണു, ചോദിക്കും എന്തേക്കാ ആടുന്നേ? കൂട്ടുകാരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു 60 അടിച്ചു, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കൂട്ടുകാരെല്ലാരും കൂടെ സന്തോഷമല്ലേ, നമ്മൾ ഇന്ന് കല്യാണ ദിവസമല്ലേ, ചങ്ങാതിമാരെല്ലാരും കൂടെ ഉപദേശിച്ചപ്പോ ഒരു ഇത്തിരി അടിച്ചു. ഓ അന്ന കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇത്തിരി അടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമ ബിബി അങ്ങനെ ആയിരുന്നില്ല. മണിയറക്കകത്ത് വന്ന ഭർത്താവിനെ കൊണ്ട് ഇബാദത്ത് ജീവിപ്പിച്ചു. അതാ മകള്, അതാ പെൺകുട്ടി. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ തലതിരിഞ്ഞ ഭർത്താക്കന്മാരെ പെണ്ണുങ്ങൾ നന്നാക്കിയിട്ടുണ്ട്, എത്രയോ തലതിരിഞ്ഞ. എന്റെ ഒരു പെണ്ണ് വിചാരിച്ച ഏത് വൃത്തികെട്ടവനെയും നന്നാക്കാൻ പറ്റുമല്ലോ, പക്ഷെ നന്നാക്കാൻ മനസ്സില്ലല്ലോ, കളഞ്ഞിട്ട് പോകല്ലേ പറ്റി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ പറഞ്ഞു, വാപ്പാ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ലക്കി സലാസ് 3 ദിവസമായി വാപ്പ ഭക്ഷണം കഴിച്ചിട്ട്. 3 ദിവസമായി മുത്തനബിയോട് പൊന്നുമോള് പറയാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, അയ്യാ എനിക്ക് സഹിക്കുന്നില്ല, വിശപ്പ് സഹിക്കണില്ല വാപ്പ. അള്ളാന്റെ റസൂലിനോട് തന്റെ പൊന്നാര മകള് പരാതി പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞ എന്തെന്നറിയോ? ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാൻ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല വാപ്പ, തളർന്നു കിടക്ക, എനിക്ക് വയ്യ. തന്റെ പൊന്നാര മകള് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലി അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പറയാ, മോളെ നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ കെട്ടിപ്പിടിച്ചിട്ട് കരയാ, വാപ്പാനെ
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് മുത്തുനബി പറഞ്ഞു കൊടുത്തെന്തെന്നറിയോ, മോളെ അലീന്റെ മനസ്സ് നീ വേദനിപ്പിക്കല്ലേ. മുത്തുനബി പറഞ്ഞു കൊടുത്തെന്നറിയോ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് നീ വേദനിപ്പിക്കരുത്, ആ മനുഷ്യന്റെ പൊരുത്തുണ്ടെങ്കിലേ നിനക്ക് സ്വർഗം കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ വാപ്പ, അതാ വാപ്പ കെട്ടിച്ചെങ്ങോട്ട് വിട്ടു, കെട്ടിയവന്റെ വീട്ടിൽ പോയി അമ്മായി അമ്മ എന്തോ പറഞ്ഞു, നീ വാരി കെട്ടി വീട്ടിൽ വന്ന് വാഹന മതി, അൽഹംദുലില്ലാ കച്ചവട ജീവിതമൊക്കെ മതി. ഇന്നത്തെ വാപ്പ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചിന്തിക്ക്, അമ്മായി അമ്മ എന്തോ പറഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞു അസ്സലാമു അലൈക്കും. ഈ അടുത്തൊരു തലാക്ക് നടന്ന്, എന്താ സംഭവം എന്നറിയോ, അല്പത് ഇന്നത്തെ തലാക്കിനൊന്നും പിന്നെ ചോദ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഈ പെണ്ണ് കുളിക്കാൻ പോയപ്പോ ഒരു സോപ്പ് കൊണ്ടുപോയി കുളിച്ചു, കുളിച്ചു കഴിഞ്ഞപ്പോ ആ സോപ്പ് ഇങ്ങ് കൊണ്ടുവന്നു, ഇത്രയേ ഉള്ളൂ. കുളിക്കാൻ പോകുമ്പോ ഒരു സോപ്പ് കൊണ്ട് കുളിപ്പുരയിൽ പോകും, ആ കുളിച്ചു കഴിയുമ്പോ ആ സോപ്പും കൊണ്ട് തിരിച്ചിങ്ങ് വരും. അപ്പൊ ഇങ്ങനെ സോപ്പും കൊണ്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ സഹോദരി കണ്ടു, അവള് നേരെ ചെന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ചോദിച്ചു ഇവിടെ എന്താ പകർച്ചവ്യാധികൾ വല്ലതും ഉണ്ടോന്ന്. ഇത്രേ ഉള്ളൂ, രണ്ടും രണ്ട് വീട്ടില. അള്ളാഹു ഇതായി തുടർന്ന് ഗ്രഹിക്കുമാറാകട്ടെ. അലച്ചിക്ക് എന്താ കുറ്റം, എടം ഒരു സോപ്പ് അത് കുളിക്കാൻ കൊണ്ടുപോയിട്ട് ആ പെണ്ണ്, അവള് കുളിക്കണ സോപ്പല്ലേ വേറെ ആരും കുളിക്കണ്ട, അവള് തിരിച്ച് റൂമിൽ കൊണ്ടുവച്ചു, ഇത് സഹോദരി കണ്ടു, അത് അവസാനം അമ്മയുടെ ഉമ്മയുടെ അടുത്ത് ചെന്നു, അവസാനം ഉമ്മ അത് ഭൂകമ്പമാക്കി, എന്ത് ഇവിടെ എന്തോ പകർച്ചവ്യാധിയുണ്ട്, അവള് മാത്രം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവസാനം പെണ്ണ് പെണ്ണിന്റെ വീട്ടിലും പയ്യന്റെ വീട്ടിലും രണ്ടുപേരും ബന്ധമൊഴിഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതൊരു രസമുള്ള ഇങ്ങനെ പരിപാടിയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വാപ്പ പറഞ്ഞു കൊടുത്തു, മോളെ മോളെ നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി, മോള് നീ മനസ്സ് വേദനിപ്പിക്കരുത്, അലിയുടെ ഭർത്താവ, ആ അലിയുടെ പൊരുത്തമുണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ, നീ അലിയെ വേദനിപ്പിക്കരുത്. മഹാനായി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു, അങ്ങനെ കിട്ടും ഭർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ജീവിക്ക്, അങ്ങനെ ദീന. അതാ അടിച്ചു പിരിഞ്ഞു വരുമ്പോ വീട്ടിൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുമ്പോ, ഭർത്താവിന്റെ മാതാപിതാക്കളെ കുറിച്ച് പരാതി പറയുമ്പോ മകളെ ഉപദേശിച്ചു കൊടുക്കണം, മോളെ ഞാൻ അനുഭവിച്ചതിന്റെ പകുതി ഒന്ന് നീ അനുഭവിക്കുന്നില്ലല്ലോ, ഞാൻ പട്ടിണി കിടന്നതിന്റെ പകുതി ഒന്ന് നീ കിടക്കുന്നില്ലല്ലോ, സഹിക്ക്, ക്ഷമിക്ക്. എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകൾ തിരുത്തി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് പകരം ഇന്ന് എന്റെ ഉമ്മമാർ മക്കളോടുള്ള സ്നേഹം, അത് അനാവശ്യ സ്നേഹമായി അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ, അവസാനം വല്ലാഹുബേ ഞാൻ വിശദീകരിക്കുന്നില്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ മരണമെടുത്തു, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന സർവ പെണ്ണുങ്ങളും കേൾക്കാൻ പറയുകയാ, ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്നാണ് നീ സ്വർഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരിതങ്ങള് ോട് പൊരുത്തം ചോദിച്ചു, അലിയേ ഞാ പോവുകയാണ്, അലിയേ നമ്മൾ പിരിയുകയാണ്, അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് യാത്ര പറയുകയാണ്, എന്നിട്ട് പറയുകയാ, അലിയേ ഞാൻ മരിച്ചാൽ പകലി എന്നെ കൊണ്ടുപോയി കബറടക്കരുത്. ഭർത്താവിനോട് ഭാര്യ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് പറയുകയാണ്, ഞാൻ മരിച്ച എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, രാത്രിയിലേ കബറടക്കാവൂ, രാത്രിയിലേ കബറടക്കാവൂ. അലിയാര് തങ്ങള് ചോദിക്കുന്നു, ഫാത്തിമ എന്തേ നീ അങ്ങനെ പറഞ്ഞത്, എന്താണ് പകല് കബറടക്കിയാൽ എന്താണ്? അല്ലാഹുവേ ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങള് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറാരും ഇന്ന് വരെ കണ്ടിട്ടില്ല, ഒരാളും എന്റെ ശരീരം ഇന്ന് വരെ കണ്ടിട്ടില്ല, അലിയേ പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ. അതാ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ എന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അവരെ കബറിൽ ഇറക്കി വെക്കുമ്പോ, അലിയേ എന്റെ ശരീരത്തിന്റെ വടിവ് അന്യ പുരുഷന്മാര് കാണുമല്ലോ അലിയേ, അതുകൊണ്ട് പകലെന്നെ കബറടക്കല്ലേ. ആരാ ഉമ്മ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള്, ആ മകളുടെ പുറകിൽ നിന്നാ നീ പോകേണ്ടത്, പക്ഷേ നീ പറ
ഇന്ന് മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് നീയല്ലേ? നിന്റെ പൊന്നാരമകള് അല്ലാഹുവേ പടച്ചവനെ ഔറത്ത് തുറന്നിടുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലേ? നീ ഫർദ് ധരിക്കും, നിന്റെ മോള് ഇറങ്ങിയതിടും. നീ ഫർദ് ധരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ നിന്റെ പൊന്നുമകളുടെ ശരീരത്തെന്തേ നീ നോക്കാത്തത്? മക്കള് ടിക്ടോക്ക് ചെയ്യുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് നീയല്ലേ? ഉമ്മാ, നിനക്കല്ല സ്വർഗം തരുവോ? നിനക്കല്ല സ്വർഗം തരുവോ? മുത്തിനബി പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാ. കേൾക്ക് വാപ്പമാരെ, കേൾക്ക് ഉമ്മമാരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ. അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല. അത് കള്ളുകുടിയന്മാരല്ല, അത് വ്യഭിചാരികളല്ല, അത് പലിശ തിന്നുന്നവരല്ല, അത് നിസ്കരിക്കാത്തവരല്ല, അവര് തീമീങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരല്ല, അത് കള്ളന്മാരല്ല, കൊള്ളക്കാരല്ല. അവരാരെന്നറിയുവോ? തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോ, തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പമാരേ, പടച്ചവനെ തന്റെ പൊന്നാര മക്കള് അല്ലാഹുവേ ആ മുസ്ലിമിനോട് ഒരു അന്യ പുരുഷനോട് സലാം പറയാ പാടില്ലല്ലോ. നിന്റെ ഇസ്ലാം നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അതല്ലേ? അന്യ പുരുഷനോട് സലാം പറയാ പാടില്ല. അങ്ങനെ പഠിപ്പിച്ച നിന്റെ മതമുണ്ടല്ലോ, അതാ നിന്റെ പൊന്നുമോള്. പടച്ചവനെ, നിന്റെ പൊന്നുമകൾ ഔറത്ത് മറയ്ക്കണമല്ലോ. നിന്റെ പൊന്നാര മകള് ടിക്ടോക്ക് ചെയ്തിട്ട് ഫേസ്ബുക്കിലിട്ടിയപ്പോ യൂട്യൂബിലിട്ടപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാ നിനക്ക് നട്ടല്ലില്ലാതെ പോയല്ലോ. സ്വന്തം മക്കള് ശരീരത്തിന്റെ വടിവുകള് വെളിയിൽ കാണുന്ന രീതിയിൽ പടച്ചവനെ വസ്ത്രം ധരിച്ച് നിന്റെ പൊന്നുമക്കള് നടന്നു പോകുന്നത് കണ്ടിട്ട്, മക്കളുടെ ഔറത്ത് കണ്ടിട്ട് പോലെ മോളെ ഇത് ധരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഉമ്മാ, നിന്നെ അല്ലാ വെറുതെ വിടില്ല, നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് അലിയാര് നിങ്ങളോട് പൊന്നാര ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്നെ രാത്രിയിലാണ് കബറെടുക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതാ അലിയാര് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി കബറടക്കി. ഫാത്തിമാ ബീവിയുടെ കബറടക്കി. രാത്രി വീട്ടിൽ വന്നു, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. പടച്ചവരെ ചാടി എഴുന്നേറ്റു, പള്ളിപ്പറമ്പിലേക്ക് പോയി, ജന്നത്തുൽ ബഖയിലേക്ക് പോയി. അതാ ഫാത്തിമാ ബീവിയുടെ കബറിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, അസ്സലാമു അലൈകയാ ഫാത്തിമാ. ഫാത്തിമാ ബീവിയുടെ കബറിന്റെ ചാരത്ത് പോയിട്ട് പാതിരാത്രി സലാം പറഞ്ഞു, ഒന്നാമത്തെ രാത്രി സലാം പറഞ്ഞു. ഫാത്തിമാ ബീവി സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമാ പിണക്കമാണോ? ഫാത്തിമാ എന്നോട് പിണക്കമാണോ? ഫാത്തിമാ സലാം അടക്കു. ഫാത്തിമാ പിണങ്ങല്ലേ? ഫാത്തിമാ മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയോട് പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങള് ഫാത്തിമാ ബീവിയുടെ കബറിന്റെ ചാരത്തിരുന്ന് പറയുകയാ, എന്റെ സലാം അടക്കു ഫാത്തിമാ, പിണങ്ങല്ലേ ഫാത്തിമാ. ഫാത്തിമാ ബീവി സലാം അടക്കാതെ വന്നപ്പോ, ഫാത്തിമാ ബീവി സലാം അടക്കാതെ വന്നപ്പോ കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് കബറിനോട് പറയുകയാ, കബറേ എന്റെ ഫാത്തിമയോട് പിണങ്ങരുതെന്ന് പറ, എന്റെ ഫാത്തിമയോട് എന്നോട് പിണങ്ങരുതെന്ന് പറ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. കബറിനോട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയുടെ വീടെങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയുടെ വീടെങ്ങനെയുണ്ട്? എന്റെ പ്രിയമുള്ള സഹോദരാ, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു പെൺകുട്ടി അതാ വളർത്തേണ്ട രീതിയിൽ വളർത്തിയോ? അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ മുത്തി
നബി കാണിച്ചു തന്നതുപോലെ തന്റെ പൊന്നാര മക്കളെ വളർത്ത്. എന്റെ മാതാപിതാക്കളോട് പറയുകയാ, പെമ്മക്കൾ അനുഗ്രഹമാ, പെമ്മക്കൾ നിങ്ങളുടെ ബർക്കത്താ, നിങ്ങളെ അവരെ സ്നേഹിക്കട്, നിങ്ങൾ അവരെ സ്നേഹിക്കട്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാറുള്ള ഒരു എളുപ്പ വഴിയാ, മുത്തി നബിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാറുള്ള എളുപ്പ വഴിയാ. അല്ലാഹുവിന്റെ പ്രവാചകം പെമ്മക്കളെ വല്ലാത്ത സ്നേഹമായിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ആറു മക്കളെ കബറടക്കിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് സൈനബ് റളിയല്ലാഹു തആലാർഹു, തന്റെ ഒന്നാമത്തെ മകളാണല്ലോ, ആ സൈനബ് റളിയല്ലാഹു തആലാർഹുവിന്റെ ജനാസ കൊണ്ടുപോയി പള്ളിപ്പറമ്പില് കബറിനകത്ത് ഇറക്കി വെച്ചു, കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് പ്രവാചകനതാ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണ് വാരിയിടുമ്പോ റസൂലുള്ള തലതിരിക്കുകയാ, മുത്തിനബി കരയുകയാ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ സൈനബിയുടെ കബറ് നോക്കിയിട്ട് തലതിരിച്ചതെന്താ? സൈനബ് റളിയല്ലാഹു തആലാൻഹുവിന്റെ ജനാസ, തന്റെ പൊന്നു മകളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മുത്തിനബി തലതിരിച്ച് വെച്ചിട്ട് കരയുകയാ. എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? സഹാബാ, എന്റെ സൈനബയ്ക്ക് തടിയില്ലല്ലോ. സൈനബ് റളിയല്ലാഹു തആലാൻഹു മെലിഞ്ഞവളാണ്. ആ സൈനബയുടെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചപ്പോ രണ്ടു ഭാഗത്ത് നിന്ന് കബറിങ്ങനെ ഞെരിക്ക്. സഹാബാ, എന്റെ പൊന്നുമോള് കബറിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കണ്ടു. എന്റെ പൊന്നുമോള് വേദന സഹിക്കാൻ കഴിയാതെ കബറിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കണ്ടു. സഹാബാ, മുത്തിനബിക്ക് പൊന്നുമക്കളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഫാത്തിമയോട് മാത്രമല്ല, സൈനബ റളിയല്ലാഹു തആലാർഹ, റുഖിയ റളിയല്ലാഹു തആലാർഹ, അല്ലാഹുവേ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് പോകുമ്പോ റുഖിയ റളിയല്ലാഹു തആലാർഹ രോഗം പിടിച്ച് കിടക്കുകയാണ്. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനേ നീ യുദ്ധത്തിന് വരണ്ട, വന്നില്ലെങ്കിലും നിനക്ക് പൊതിവരമുണ്ട്, എന്റെ പൊന്നുമോളെ നോക്കിക്കോ. പടച്ചവനെ, ബദർ യുദ്ധം കിടിഞ്ഞു പ്രവാചകൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആലാർഹ പറഞ്ഞു, നബിയേ ജന്നത്തിൽ മക്കയിലേക്ക് പോ, നബിയേ പൊന്നുമോളുടെ മയ്യത്ത് കൊണ്ടുപോയി, പൊന്നുമോളുടെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയി. റസൂലുള്ള ഓടുകയാണ്. മുത്തിനബി യദാ ജന്നത്തിൽ മക്കയിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് വെച്ചു. ഉസ്മാന് തങ്ങള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാണണോ നബിയേ പലകയെടുത്ത് മാറ്റണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, എന്റെ പൊന്നുമോളുടെ ചിരിക്കുന്ന മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പ്രിയമുള്ളവരോട് അതുകൊണ്ട് പറയുകയാ, നിങ്ങൾ പെമ്മക്കളെ സ്നേഹിക്കണേ, നിങ്ങൾ പെമ്മക്കളെ സ്നേഹിക്കണേ, അത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതുകൊണ്ട് മുത്തിനബി പറഞ്ഞു, സ്വഹാബാ, രണ്ട് പെമ്മക്കൾ ആരെങ്കിലും അല്ലാഹുവേ അതോടുകൂടി അവരെ യഥാ വളർത്തി, എന്നിട്ട് അവർക്ക് വിവാഹ പ്രായമെത്തുമ്പോ അനുയോജ്യനായ ദീനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്താ ആ വാപ്പയും ഉമ്മയും നാളെ എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ, നമ്മളിൽ മക്കൾ പെൺമക്കളുള്ളവർ, അല്ലാഹു അവർക്കൊക്കെ നല്ല ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു നല്ല സാലിഹത്തായ പെമ്മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ബക്കറ്റ് എടുത്തു, കറക്റ്റ് സമയമാ, കറക്റ്റ് സമയമാ. അൽഹംദുലില്ലാ, മക്കളൊക്കെ വളർന്നു വരുന്നു, വിവാഹപ്രായമെത്തി. ഉസ്താദെ, അനുയോജ്യനായ വരന്മാരെ തിരയണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ നല്ല ജീവിതം വേണമെങ്കിൽ ഈ വരുന്ന ബക്കറ്റ് ഒരു സദക്ക, ഈ വരുന്ന ബക്കറ്റിന്റെ അകത്തേക്ക് മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്. അള്ളാഹു നിങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിതം തരും. എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹു അനുയോജ്യയായ ജോളിയെ പോലെയുള്ള പെണ്ണുങ്ങളെ അല്ലടാ, എടാ അതുപോലെ കൊല്ലുന്നവളല്ല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നല്ല ഭാര്യമാരെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിയാ പറഞ്ഞ നല്ല ജീവിതം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവരെ നന്നാകണോ നിന്റെ ഭാര്യ? സമാധാനമുണ്ടോ? കുത്തുവാക്കല്ലേ? എത്ര ചെയ്തു കൊടുത്താലും നന്ദി
ഭംഗിയില്ലാത്ത വാക്കല്ലേ, നിനക്ക് സമാധാനം തരുന്നില്ലല്ലോ, മക്കളായില്ലേ മോനെ, ആ പെണ്ണ് നന്നാകണമെങ്കിൽ അതിനകത്തേക്ക് ഒരു നല്ല സദക്ക. നിങ്ങളോടും അത് തന്നെയാ പറയുന്നത്, നിന്റെ ഭർത്താവ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, അഞ്ചു നേരം നിസ്കരിക്കുന്ന, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു മനുഷ്യനായി നിന്റെ ഭർത്താവ് മാറണം. പൊന്നുമോക്ക് നല്ല ഒരുത്തനെ വേണ്ടേ, നല്ല ഒരു ഭർത്താവിനെ വേണ്ടേ, മനസ്സറിഞ്ഞിട്ട് സദക്ക കൊടുക്ക്, അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ, എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്. എല്ലാരും നല്ല പോലെ കഴിയട്ടെ. തങ്ങള് അൽഹംദുലില്ല, എനിക്ക് അള്ളാഹു ഒരു പെൺകുട്ടിയെ നൽകി, എനിക്ക് മാറാകട്ടെ. രണ്ടു ആമക്കളായി പോയി, സിനാനും നഴീമും, എനിക്ക് ആഗ്രഹം പെൺകുട്ടി വേണമെന്ന്. അള്ളാഹു നൽകി, എനിക്ക് മാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ല, ബഹുമാനയെ തങ്ങളവറുകൾ, അൽഹംദുലില്ല, വളരെ സന്തോഷം. ഇന്ന് തങ്ങളുടെ വീട്ടില് മജ്ലിസിന്നൂർ ഉണ്ടായിരുന്നു, അൽഹംദുലില്ല, അൽഹംദുലില്ല, മനോഹരം. പബ്ലിസിറ്റി ഒന്നുമില്ല, പക്ഷെ നല്ല ജനായിരുന്നു. വളരെ സന്തോഷത്തോടെ അസറിന് ശേഷം അൽഹംദുലില്ല ഒരു മണിക്കൂർ കറക്റ്റ് ടൈം പോലെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നല്ല നിലയിൽ നടന്നു. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, എനിക്ക് അത്ഭുതം, ഒരുപാട് പേര് ഫോണിലൂടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഉസ്താദ് തങ്ങളുടെ അവിടെ ആണല്ലോ ഇന്ന് നേർച്ചയാണ്, ഉസ്താദ് ദുആ ചെയ്യണം, ദുആ ചെയ്യണം. ഞങ്ങൾ പലരും അതിൽ എല്ലാ മാസവും പങ്കെടുക്കുന്നവരാ, പക്ഷേ ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പലരും വിളിച്ചു പറയുന്നൊരവസ്ഥ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ദീർഘായുസ് ുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തിനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മൂന്നാലാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തി അവർക്ക് നല്ല വിവാഹം കഴിച്ചു കൊടുത്ത, നാളെ മുത്തിനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അഞ്ച് ഇൻഷാ അല്ലാ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാ ഇരിക്കല്ലേ, പത്തരയായത് കൊണ്ടായിരിക്കല്ലേ, ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കൂട്ടുകാരനായി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകടോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നൗലന്നാസി യൗമൽ ഖിയാമ അക്സുറുഹും അലയ്യ സ്വലാത്ത്. നാളെ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചിറപ്പിന്റെ പരലോകത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി മുത്തിനബിയുടെ കൂടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ, അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ, എന്റെ പേരിൽ അധികമായിട്ട് സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അവര് നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഞ്ചാമത്തെ വിഭാഗം മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അധികമായിട്ട്. അതെങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പടച്ചവനെ ഓരോ ദിവസത്തിനേക്കാളും കൂടുതൽ കൂടുതലായി സ്വലാത്ത് പറയുന്നവർ, അവര് നാളെ പ്രവാചകന്റെ അതിഥികളാ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് പറയണില്ല ഉസ്താദ്, പിന്നെ പരിശുദ്ധമായ റബീഉൽ മാസത്തില് മുത്തിനബിയുടെ ഈ മക്കള് മദ്രസയെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? റബീഉൽ മാസാകുമ്പോ എന്താ പ്രസംഗിക്കണേ? ഒരു മാൻപേട, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മാൻപേടയെ ഒരു വേട്ടക്കാരൻ പിടിച്ചിട്ടിരിക്കുക. ഈ മാനാണെങ്കിൽ മുത്തിനബിയെ കാണുമ്പോ കരയ, നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുക, നബിയെ മക്കളൊക്കെ വീട്ടിൽ കിടക്ക, ഒന്നും പറഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളെ ഞാൻ പോയി ഒന്ന് പാല് കൊടുത്ത് ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വരാം, എന്നൊന്ന് വിടുവോ. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വേട്ടക്കാരനോട് ചോദിച്ചു, ഈ മാനിനെ ഒന്ന് വിടുവോ, പോയിട്ട് തിരിച്ചു വരും. ശരിക്ക എന്തേ മുഹമ്മദെ പറയണേ, ഇതിനെ വിട്ട തിരിച്ചു വരുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു വരും, മുത്തിനബി പറഞ്ഞു വരും, വിട്. മാനിനോട് ചോദിച്ചു, നീ പോയിട്ട് തിരിച്ചു വരുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് മാൻ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്, നബിയെ അങ്ങയുടെ പേരിൽ സ്വലാത്തു അങ്ങയുടെ പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ സലാത്തു പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന. ഞാൻ പോയിട്ട് വന്നില്ലെങ്കിൽ ആ ശാപം എനിക്കുണ്ടാകട്ടെ നബിയെ,
ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ പേര് ഒരു മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.